ഇന്ന് നമ്മൾ സൺഫ്ലവർ പഫ്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. നല്ല ടേസ്റ്റാണ്, ഇത് കഴിക്കാനായിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. മുട്ടയുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് വേണ്ട ഡോ ഒന്ന് തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ 250 ml മെഷറിംഗ് കപ്പിന് 2 കപ്പളവിൽ മൈദാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. അതൊരു 2-3 ടേബിൾ സ്പൂൺ ചേർക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മളൊരു 3/4 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കല മാവ് കുഴച്ചെടുക്കാറില്ലേ, ആ ഒരു രീതിയിൽ നന്നായിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കണം. നമ്മളിപ്പോൾ ഈ മാവ് ഏകദേശം ഒരു 5 മിനിറ്റോളം കുഴച്ചെടുത്തപ്പോഴേക്കും മാവെല്ലാം ദാ നന്നായിട്ട് സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ടും ഒരൽപ്പം സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ആ സ്റ്റൗവിൽ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 3 സവോള ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ്. അതൊരു 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ ഉപ്പ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർക്കാം. ശേഷം ഇതെല്ലാം കൂടെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ റോസ്മെല്ലാം ഒന്ന് മാറിക്കിട്ടുന്നതുവരെ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഡോ ദാ നന്നായിട്ട് സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഈക്വൽ വലിപ്പത്തിലുള്ള 8 പീസായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ചപ്പാത്തി പിറകിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ 1/8 പീസായിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും ആ സെയിം ബൗളിലേക്ക് തന്നെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഒരെണ്ണം മാറ്റി വെക്കുക. എന്നിട്ട് ഇത് നമ്മളിതൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ ഒരു അല്പം മൈദാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഇതിൻ്റെ 2 വശവും കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്യുക. ശേഷം നമ്മൾ കുഴൽ വെച്ചിട്ട് ഇത് ഒരു ചപ്പാത്തിയുടെ വലിപ്പത്തിലൊന്ന് പരത്തിയെടുക്കുകയാണ്. ഈ രീതിയിൽ തന്നെ എല്ലാ ഉരുളയും നമുക്ക് ആദ്യം ഇതുപോലെ പരത്തി റെഡിയാക്കി വയ്ക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണ എടുക്കുക. അതിന് മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഇതുപോലെ ഒന്ന് തേച്ചു കൊടുക്കുക. ശേഷം അതിന് മുകളിലായിട്ട് ഒരൽപ്പം മൈദാപ്പൊടി കൂടെ തേച്ചു കൊടുക്കുക. വീണ്ടും കുറച്ച് മൈദാപ്പൊടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് വീണ്ടും ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ഒന്ന് തേച്ചു കൊടുക്കുക. മുകളിൽ ഒരൽപ്പം മൈദാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് മൈദാപ്പൊടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം വീണ്ടും അടുത്ത ചപ്പാത്തി വെച്ച് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. എത്ര ചപ്പാത്തിയാണോ നമ്മൾ പരത്തി വെച്ചിട്ടുള്ളത് ആ ചപ്പാത്തി തീരുന്നത് വരെ ആദ്യം സൺഫ്ലവർ ഓയിൽ തേച്ചു കൊടുക്കുക. വീണ്ടും മൈദാപ്പൊടി തേച്ചു കൊടുക്കുക. അതിന് മുകളിലായിട്ട് ഒരൽപ്പം മൈദാപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ എത്ര ചപ്പാത്തിയാണോ പരത്തി റെഡിയാക്കി വെച്ചിട്ടുള്ളത് അത് തീരുന്നത് വരെ ഇതുപോലെ തന്നെ ചെയ്യുക. ഫുള്ളായിട്ട് ഇതുപോലെ തേച്ചു കൊടുത്തതിന് ശേഷം അവസാനത്തേതിന് മുകളിലായിട്ട് നമ്മൾ നമ്മുടെ മൈദാപ്പൊടിയും സൺഫ്ലവർ ഓയിലും ഒന്നും തേക്കുന്നില്ല കേട്ടോ. അത് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് കുറച്ച് വലിപ്പത്തിലൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം കുറച്ച് മൈദാപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ചപ്പാത്തി ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അത്യാവശ്യം വലിപ്പത്തിൽ കുറച്ച് തിന്നായിട്ട് തന്നെ ഇത് പരത്തിയെടുക്കുകയാണ്. ഒരുപാട് തിന്നാക്കി എടുക്കുന്നില്ല, എന്നാലും അത്യാവശ്യം വലിപ്പത്തിൽ നല്ല നീളത്തിൽ നമ്മളിതൊന്ന് പരത്തിയെടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് എല്ലായിടത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. എന്നിട്ട് ഒരൽപ്പം മൈദാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഇനി പ്ലെയിൻ ആയിട്ട് കുറച്ച് മൈദാപ്പൊടി ഇതുപോലെ ഒന്ന് തൂവിക്കൊടുക്കുക. ശേഷം നമ്മളിത് പതിയെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ 2 സൈഡും നമ്മൾ കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി കണ്ടോളൂ, ഇതാ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ 2 പീസായിട്ട് ആദ്യം കട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക. ശേഷം കൈ വെച്ചിട്ട് തന്നെ ഒരു പപ്പടത്തിൻ്റെ ചെറിയൊരു പപ്പടത്തിൻ്റെ വലിപ്പത്തിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക. ഈ ഒരു രീതിയിൽ രണ്ടും നമ്മൾ ആദ്യം പരത്തി റെഡിയാക്കി വെക്കുകയാണ്. പരത്തിയതിന് ശേഷം ഒരെണ്ണത്തിന് മുകളിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ശേഷം മുകളിൽ ഒരു 1 എഗ് പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ പരത്തി മാറ്റി വെച്ചിട്ടുള്ള ആ
ആ ഒരെണ്ണം കൂടെ ഇതിന് മുകളിലായിട്ട് കമഴ്ത്തി വെച്ചതിന് ശേഷം ഇതുപോലെ സൈഡൊക്കെ നമ്മൾ ഇതുപോലെ മടക്കി മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മടക്കിയതിന് ശേഷം നമ്മളിതെടുത്തിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലെല്ലാം തന്നെ ആദ്യം പരത്തി റെഡിയാക്കി വെക്കുക, പിന്നെ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നേരത്തെ തന്നെ സ്റ്റൗവിലൊരു ചീനച്ചട്ടി വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് 4-5 സെക്കൻഡ് ഇതുപോലെ തന്നെ വെക്കുക. ഒരു 4-5 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം പതിയെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ചെറുതായിട്ട് കളറെല്ലാം മാറി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.